നമസ്കാരം ഫ്രണ്ട്സ്, വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മളുടെ KBV RX 100. അപ്പം പെർഫെക്ഷനോടെ ആണ് നമുക്ക് ഈ പണി ചെയ്യാൻ പറ്റിയത്. എനിക്ക് വളരെ ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വളരെ ഹാപ്പിയാണ്. കുറച്ച് ചെറിയ ചെറിയ പണികൾ ബാക്കിയുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു ഇവിടെ ഒരു റബ്ബർ ബുഷ് എണ്ണം, ചെയിൻ കവർ ഫിറ്റ് ചെയ്യണം. പിന്നെ അതുകൂടാതെ നമുക്ക് ഇത് ഇതുവരെ പോളിഷ് ചെയ്തിട്ടില്ല, കട്ട് ചെയ്ത് പോളിഷ് ചെയ്യാതെ ഇത് സ്റ്റോക്ക് പെയിൻ്റ് അടിച്ച അതേ കണ്ടീഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും വണ്ടി. അപ്പം ഇതിനകത്ത് ഇപ്പം നമ്മൾ ഏകദേശം ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ആഴ്ച തന്നെയായിരിക്കും മിക്കവാറും ഇതിൻ്റെ ഡെലിവറി. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഫ്രണ്ടിൽ നിന്ന് തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഈ വണ്ടി ഇപ്പം വന്നത് പൾസറിൻ്റെ ഫ്രണ്ട് ബ്രേക്കൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അത് മാറ്റി ഇതിനകത്ത് സ്റ്റോക്ക് സെറ്റപ്പ് കയറ്റി ഫ്രണ്ട് മഡ് ഗാർഡ് നമുക്ക് ഓൾഡ് ന്യൂ സ്റ്റോക്ക് ഒരെണ്ണം ഒപ്പിച്ചിട്ട് നമ്മളതിനെ പ്ലേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലേറ്റിംഗ് കുറച്ച് മോശമായിരുന്നു. അപ്പോൾ ഇത് ഇനിയിപ്പം നല്ല വൃത്തിയായിട്ട് കിടന്നോളും. പിന്നെ അത് കഴിഞ്ഞ് ക്രാഷ് ഗാർഡ് നമ്മൾ പ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇത് പ്ലേറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് ന്യൂ വാങ്ങുന്നതായിരുന്ന ലാഭം. പക്ഷേ ഇപ്പോൾ വരുന്നതിന് ക്വാളിറ്റി അത്രയില്ല. ഇപ്പം ഇതിനകത്ത് H4 ഹെഡ്ലൈറ്റാണ് നമ്മൾ വെച്ചേക്കുന്നത്, അലൈഡിൻ്റെ 1900 കിറ്റ് വെച്ചിട്ട്. അപ്പോൾ പ്രകാശം ഒരു രക്ഷയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റർ എന്ന് പറയുന്ന ഇപ്പോൾ വരുന്ന പ്രൈക്കോളുടെയാണ്. അപ്പം ഒയി വരുന്നില്ല, രണ്ട് പൈലറ്റ് ബോക്സ് ഒയിയാണ്. ഒയി എന്ന് വെച്ചാൽ ഇപ്പോൾ വരുന്ന സാധനം. ഇത് ഒയിമിൻ്റെയും സെയിമാണ്. അപ്പോൾ ഇത് നമ്മൾ ആമസോണിൽ നിന്ന് മിൻ്റയുടെ വരുത്തിയതാണ്. പിന്നെ ലിവേഴ്സ് രണ്ട് നമ്മൾ പ്ലേറ്റ് ചെയ്തത്. ഈ ലിവേഴ്സ് എന്ന് പറയുന്ന രണ്ടും RX 100 ഒറിജിനൽ വരുന്ന ലിവേഴ്സാണ്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യത്യാസം ഇതിനകത്തും ഇപ്പോൾ ഇതിനകത്തും നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഷേപ്പിൽ. അപ്പോൾ ചെറിയൊരു ഷേപ്പ് വ്യത്യാസമുണ്ട് ഇതിന്. പിന്നെ നമ്മൾ ലോക്ക് സെറ്റ് ഫുൾ മാറി. ഇതിൻ്റെ ഇതൊക്കെ പുതിയതാണ്, പക്ഷേ ഈ ഒരു സ്റ്റിക്കർ അധികം നാൾ കിടക്കത്തില്ല. അപ്പം ഇതിപ്പോൾ തന്നെ കഴുകുമ്പോൾ തന്നെ ഏകദേശം പോകും. പിന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാ നട്ട് ബോൾട്ടും സിങ്ക് ചെയ്ത് പ്ലേറ്റ് ചെയ്ത്. വയറിങ് പുതിയതാണ്, ഇതിനകത്ത് എല്ലാം ബ്രാൻഡ് ന്യൂ ആണ്. കണ്ടല്ലോ, യോക്സ് എല്ലാം ബ്രാൻഡ് ന്യൂ ആണ്. അപ്പോൾ എല്ലാം നമ്മൾ പെർഫെക്റ്റായിട്ട് ഗ്രീസൊക്കെ ചെയ്ത് എങ്ങനെയാണ് അത് ഫിക്സ് ചെയ്യേണ്ടത് അങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കേബിൾസ് എല്ലാം ബ്രാൻഡ് ന്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് കേബിൾ മാറ്റി. ക്യാംസ് എല്ലാം, ക്യാമും ബ്രേക്ക് ലിവറും ഇതിനകത്ത് ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മളത് ബ്രാൻഡ് ന്യൂ ആണ് വാങ്ങിച്ചത്. ഫ്രണ്ട് ആക്സൽ ബ്രാൻഡ് ന്യൂ ആണ്. പിന്നെ ടാങ്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾഡ് ടാങ്കിനെ തന്നെ റീഫോബിഷ് ചെയ്താണ് എടുത്തത്. അതിനകത്ത് ചെറിയ അവിടെ ഇവിടെ ഡെൻറ്റ് ഉണ്ടായിരുന്നു, ആ ഡെൻറ്റൊക്കെ നമ്മൾ മാറ്റി നല്ല പക്കയാക്കി ഇതിൻ്റെ ഷേപ്പ് എടുത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് മെർസിഡീസ് ബെൻസിൻ്റെ ലാസുലത്ത് ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറാണ്. അപ്പോൾ ഇത് ഈ കളറ് നേരിട്ട് കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ ക്യാമറയിലെ ചെറിയ വൈറ്റ് ബാലൻസ് കാരണം കുറച്ച് ഡാർക്കായിട്ടാണ് കാണുന്നത്, കുറച്ചുകൂടെ ലൈറ്റാണ് നേരിട്ട് കാണുമ്പോൾ. പിന്നെ പല ലൈറ്റിലും പല രീതിയാണ്. അപ്പം പുള്ളിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഡ്യൂപോണ്ട് അല്ലെങ്കിൽ ക്രോമാക്സ്. ഇപ്പം ഡ്യൂപോണ്ടിൻ്റെ പേര് ക്രോമാക്സ് എന്നാണ്. അതിൻ്റെ മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ബെയർ മെറ്റലിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലാതെ നമ്മൾ എക്സിസ്റ്റിംഗ് പെയിൻറ്റിൻ്റെ പുറത്തു വല്ല സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും ഇത് പണി കിട്ടാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ടാങ്കിനകത്ത് ഏകദേശം ഒരു 4 ലെയർ പെയിൻ്റ് ഉണ്ടായിരുന്നു. ഒറിജിനൽ ബ്ലാക്ക് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് റെഡ് അങ്ങനെ എന്ന് വെച്ചാൽ ഒരു 3-4 ലെയർ പെയിൻ്റ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ അതെല്ലാം നമ്മൾ ചുരണ്ടി കളഞ്ഞിട്ട് സ്ക്രാപ്പായിട്ട് മെറ്റൽ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതാണ് ഡ്യൂപോണ്ട് ചെയ്യുമ്പോഴത്തേക്ക് മെറ്റീരിയൽ കോസ്റ്റ് മാത്രമല്ല പണിയും ഡബിളാണ്. അപ്പം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഹെഡും സിലിണ്ടറും സാൻഡ് ബ്ലാസ്റ്റ് ചെയ്തു. എന്നിട്ട് ഒന്നേന്ന് പ്രൈമർ വെച്ച് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. റിം രണ്ടും ബ്രാൻഡ് ന്യൂ ആണ്. സ്പോക്സ് എല്ലാം പ്ലേറ്റഡ് ആണ്, ബ്രാൻഡ് ന്യൂ പ്ലേറ്റഡ് സ്പോക്സ്. ഗിയർ ലീവേഴ്സ് എല്ലാം പുതിയതാണ്. ഇതിനകത്ത് ഇപ്പോൾ ഈ മെയ്ഡ് ഇൻ ജപ്പാൻ കവറ് ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വെൽഡ് ചെയ്ത് ഇപ്പം എവിടെയാണ് പൊട്ടലെന്ന് നിങ്ങൾക്ക് ആർക്കും ചൂണ്ടിക്കാണിച്ചാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അത് വൃത്തിയാക്കിയത്. അപ്പോൾ അങ്ങനെയൊക്കെ റിപ്പയർ ചെയ്യാനുള്ള കഴിവുള്ള നല്ല ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ അവരുടെ അടുത്താണ് ഞാൻ സാധാരണ കൊടുക്കുന്നത്. പിന്നെ മെയിൻ സ്റ്റാൻഡ് പുതിയതാണ്,
സൈഡ് സ്റ്റാൻഡ് പുതിയതാണ്. മെയിൻ സ്റ്റാൻഡ് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ കട്ടപ്പുറത്താണ് ഇതിനെ നിർത്തിയേക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡിൻ്റെ മെയിൻ സ്റ്റാൻഡ് ഇളക്കിയിട്ട് ഒന്ന് ഒരു ചെറിയ പട്ട് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റാവും. അപ്പോൾ ഇപ്പോൾ വരുന്ന സ്റ്റാൻഡിൻ്റെ ഒക്കെ കുഴപ്പമാണിത്. ഇതിനകത്ത് നേരത്തെ വന്ന സ്റ്റാൻഡ് അടിയിലൊക്കെ കുറച്ച് തുരുമ്പെടുത്തു പോയി, പക്ഷേ അതിനകത്ത് ആ കറക്റ്റായിട്ട് അത് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് ഇങ്ങനെ ഹൈറ്റ് പോലെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒരു ഷേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ എല്ലാം ഇതിൻ്റെ എൻജിൻ സ്ക്രൂസ് എല്ലാം നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ അലൻ കീ ആക്കി. പുതിയ ചെയിൻ, പുതിയ സ്പ്രോക്കറ്റ്, എൻജിനകത്ത് എല്ലാ ബെയറിങ്സും മാറി, എല്ലാ ഓയിൽ സീൽസും മാറി. എന്നിട്ട് റീബോർ ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീബോർ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, ഒരു സൈസ് കറക്റ്റായിരുന്നു. പക്ഷേ ഇതിനകത്ത് ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റണിൻ്റെ സ്കേർട്ട് ചെറുതായിട്ട് താഴെ നിന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ റീയൂസ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിസ്റ്റൺ മാത്രമായിട്ട് മാറ്റുമ്പോഴത്തേക്ക് ഇപ്പോൾ വരുന്ന ബ്രാൻഡ്സൊക്കെ ഇപ്പോൾ 0.5 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 0.5 ആയിരിക്കില്ല, ചിലപ്പോൾ നമുക്ക് ക്ലിയറൻസ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഓടാമെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് റീബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് പിസ്റ്റൺ ഓവർ സൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വെറുതെ നമ്മൾ ഒരു സൈസ് അതിനകത്ത് കളയേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതിനെ തന്നെ റീറ്റെയിൻ ചെയ്തത്. പിന്നെ ഇതിൻ്റെ മാനിഫോൾഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബ്രാൻഡ് ന്യൂ ആണ്. കാർബോറേറ്റർ ഫുൾ ജെറ്റ്സ് മാറ്റി. അപ്പോൾ ഈ വണ്ടിയിലാണ് എനിക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റിയത്. ഇതും ഒറിജിനൽ RX 100 ജപ്പാൻ കാർബോറേറ്ററാണ്, അത് മറ്റേ എൻ്റെ RX 100 പോലെ തന്നെ. പക്ഷേ ഇതിൻ്റെ ജെറ്റ്സ് എന്ന് പറയുന്നത് കുറച്ച് വലുതാണ്. അതായത് ഇതിനകത്ത് വരുന്ന ജെറ്റ്സ് നമ്മളുടെ ഷോഗണിലൊക്കെ വരുന്ന അതേ സെയിം ജെറ്റ്സാണ്, പക്ഷേ അതിനകത്ത് വരുന്നത് കുറച്ച് ചെറിയ ജെറ്റ്സാണ്, RX 100 നോർമൽ സ്മോൾ ജെറ്റ്സാണ്. അപ്പോൾ അത് ഒരു കാർബറേറ്ററിനകത്ത് അങ്ങനത്തെ ഒരു വ്യത്യാസമുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം 135 ജെറ്റ്സ് 100 സാധാരണ സൂട്ട് ആവത്തില്ല. പിന്നെ അടുത്തത് നമ്മൾ ഇതിൻ്റെ സീറ്റ്, ഫുൾ സീറ്റ് റീബിൽഡ് ചെയ്തു. അതായത് പുതിയ കവറ്, പുതിയ ബേസ്, പിന്നെ പുതിയ സ്പോഞ്ച്, പുതിയ ബീഡിങ്. അപ്പം ആ ഒരു ബ്രാൻഡ് ന്യൂ ലുക്കുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മോണോഗ്രാംസ് എല്ലാം ബ്രാൻഡ് ന്യൂ ആണ്. എല്ലാം നമ്മൾ മറ്റേ നമ്മളെ GB ഓട്ടോ സ്പെയർസ്, അതായത് ഇപ്പോൾ AB ഓട്ടോ സ്പെയർസ് എന്ന പേരായ കടയിൽ നിന്നാണ് ഇതെല്ലാം വാങ്ങിച്ചത്. എല്ലാം ബ്രാൻഡ് ന്യൂ ഒറിജിനൽ OE ആണ്. പുള്ളി ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണെങ്കിൽ പറഞ്ഞിട്ടാണ് തരുന്നതല്ലാതെ സാധാരണ ഡീൽ ചെയ്യത്തില്ല. അപ്പോൾ ഇതൊക്കെ ഒറിജിനൽ തന്നെ വാങ്ങണം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഫെയ്ഡ് ആവും. അപ്പോൾ ഇത് ബ്രാൻഡ് ന്യൂ ആണ്, ഇത് OE ബ്രാൻഡ് ന്യൂ ആണ്, പിന്നെ ഇത് ബ്രാൻഡ് ന്യൂ ആണ്. ഇതിനകത്ത് ഇനിയിപ്പം സൈലൻസർ നമ്മൾ പ്ലേറ്റ് ചെയ്തെടുത്തു. ഇതിന് എൻജിൻ കവേഴ്സ് വരെ പുള്ളി ക്രോമാക്സ് അല്ലെങ്കിൽ ഡ്യൂപോണ്ട് തന്നെ അടിക്കണമെന്ന് പറഞ്ഞു. ചാസി അതേപോലെ, ചാസിക്കകത്ത് നല്ല വർക്ക് ഉണ്ടായിരുന്നു ഇത്. എന്നിട്ട് നമ്മൾ ആ ഫുൾ വർക്കൊക്കെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് ചെയ്ത് ചാസിയിലൊക്കെ നല്ല ഡ്യൂപോണ്ടിൻ്റെ തന്നെ ബ്ലാക്ക് അടിച്ചു. എന്നിട്ട് എൻജിനിലൊക്കെ ഡ്യൂപോണ്ടിൻ്റെ സിൽവർ, ബാക്ക് വീൽസിൽ ഡ്യൂപോണ്ടിൻ്റെ സിൽവർ, ടയേഴ്സ് രണ്ടും ബ്രാൻഡ് ന്യൂ ആണ്. ഫ്രണ്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന എൻ്റെ വണ്ടിയുടെ അതേ കോമ്പിനേഷനാണ്, ഫ്രണ്ട് ഡൺലപ്പും ബാക്കിൽ മിഷ്ലിൻ സെറാക്സ് സ്ട്രെയിറ്റും. കാരണം ഇതിന് ഫ്രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് ഉള്ള വീലാണ്, കുറച്ചുകൂടെ കാണാൻ രസം. പുതിയ ബാറ്ററി, ചെയിൻ സ്പ്രോക്കറ്റ്, ടയേഴ്സൊക്കെ ബ്രാൻഡ് ന്യൂ പറഞ്ഞ പോലെ. പിന്നെ ബെയറിങ്സ് എല്ലാം മാറ്റി, അതായത് വീല്, സ്പ്രോക്കറ്റ്, എവിടെയൊക്കെ ബെയറിങ്സ് ഉണ്ടോ അവിടെയൊക്കെ ബെയറിങ്സ് മാറ്റി. ഫ്രണ്ട് ഫോർക്കിൻ്റെ ഇന്നർ ട്യൂബ്സ് പുതിയത്, പിന്നെ ഫോർക്കിൻ്റെയിൽ ഉണ്ടായിരുന്നു. അപ്പം അത് നമ്മൾ അതിൻ്റെ ബോട്ടം, പിന്നെ ഇൻസൈഡ്സൊക്കെ അതാണ് യൂസ് ചെയ്തത്. പിന്നെ ഇതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് 4 പുതിയത്. സാരി കാർഡ് നമ്മൾ, സാരി കാർഡല്ല സോറി, കാരിയർ നമ്മൾ പ്ലേറ്റ് ചെയ്തെടുത്തു. ബാക്കിലെ ടെയിൽ ലൈറ്റ് ബ്രാൻഡ് ന്യൂ ആണ്. ഇപ്പം മറ്റേ ആൽഫ ടോയോ വരുന്നില്ല, അപ്പോൾ ഇത് മിൻ്റെയാണ്. ഗ്ലാസ് മാത്രം ആൽഫ ടോയോൻ്റെ കിട്ടുമ്പോൾ അത് മാറിയാൽ മതി, കാരണം ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പം പിന്നെ ഈ പ്ലേറ്റ് ബ്രാൻഡ് ന്യൂ ആണ്. ഏകദേശം വണ്ടി നമ്മൾ ഫുൾ ബാക്ക് മഡ്ഗാർഡ് പ്ലേറ്റ് ചെയ്തു. എല്ലാം ഫുട്റെസ്റ്റൊക്കെ നമ്മൾ പ്ലേറ്റ് ചെയ്തു, സിങ് ഡിപ്പ് ചെയ്തു. പുള്ളി ഇതിനകത്ത് വൈറ്റ് കളർ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഇതിനകത്ത് സിങ് ഡിപ്പിങ്, ഒരു യെല്ലോ കളർ നമ്മൾ യൂസ് ചെയ്യാത്തത്. വൈറ്റ് ആണ് സത്യം പറഞ്ഞാൽ കാണാൻ രസം. അപ്പം അതാണ് ഈ വണ്ടിയുടെ അപ്ഡേറ്റ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ പോലെ ഡെലിവറി ആണ്. അപ്പം ഇതും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത പ്രോജക്ട്സ് നമ്മൾ അതൊക്കെ റിവീൽ ചെയ്യും. അപ്പം
അപ്പോൾ നിങ്ങൾ എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ യൂട്യൂബിന് അതൊരു പ്രചോദനമായിരിക്കും. അപ്പോൾ കൂടുതൽ ആൾക്കാരുടെ അടുത്ത് ഈ വീഡിയോസ് എത്തിക്കും. അതേപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം പറയുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുക. എന്താണ് നമുക്ക് ഇതിനകത്ത് ഡിഫറൻ്റ്ലി ചെയ്യാൻ പറ്റുന്നത്, അപ്പം നിങ്ങളുടെ ടേസ്റ്റുകളും നമുക്കറിയാം. അപ്പോൾ ഇനിയുള്ള ഫ്യൂച്ചറിൽ ഒരു വണ്ടി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.